വാട്സ് അപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഐസ്ക്രീം സീരീസിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കണത്. അപ്പൊ നമ്മൾ ഇന്ന് ഐസ്ക്രീമിന്റെ ഉണ്ടല്ലോ ചാപ്റ്റർ 2 ആണ് കളിക്കാൻ പോണെ. അപ്പൊ നമ്മൾ ചാപ്റ്റർ 1 ഓൾറെഡി ഫിനിഷ് ചെയ്തായിരുന്നു ഗൈസ്. അപ്പൊ നമ്മൾ ചാപ്റ്റർ 1-ൽ ഉണ്ടല്ലോ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായി, അവന്റെ പേര് ചാർലി എന്ന കേട്ടോ. അപ്പൊ നമ്മൾ ചാർലിനെ നമ്മുടെ ഐസ്ക്രീം കടക്കാരന്റെ കയ്യിൽ നിന്ന് നമ്മൾ സക്സസ്ഫുള്ളി രക്ഷിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ഐസ്ക്രീം കടക്കാരന്റെ പേര് എന്തായിരുന്നു ഗൈസ്? റോഡ് എന്നെങ്ങാണ്ടാണ് അവന്റെ പേര്. അപ്പൊ നമ്മുടെ റോഡിന്റെ അടുത്ത് നമ്മൾ ചാർലിനെ രക്ഷിച്ചായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ 1 എൻഡ് ആയിരുന്നു കേട്ടോ. ഇനി ചാപ്റ്റർ 2-ലുണ്ടല്ലോ നമ്മുടെ റോഡ് നമുക്ക് എന്ത് പണിയാണ് തരാൻ പോണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഞാനും ചാർലിയുടെ ഫോട്ടോ, ചാർലിയുടെ മാത്രല്ല ഗൈസ്, എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും ഫോട്ടോ നമ്മുടെ ഇവിടെ വച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനുണ്ടല്ലോ ഗൈസ്, നമ്മൾ ഐസ്ക്രീം കടക്കാരനില്ല റോഡ്, അവൻ്റെ ഫോട്ടോ ഒരു ബുക്കിലൊക്കെ വരയ്ക്കുന്നുണ്ട്, ഐസ്ക്രീം 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഗൈസ്, ഐസ്ക്രീം 2 ദ ഡേ ആഫ്റ്റർ. ഗൈസ്, ഇത് നിങ്ങൾ നോക്കി, നമ്മുടെ എക്സാക്ട്ലി സെയിം റൂമായിട്ട് നമ്മുടെ ഐസ്ക്രീം 1-ൽ നമ്മൾ കണ്ടില്ലേ, ആ സെയിം റൂം തന്നെയാണ് ഐസ്ക്രീം 2-ൽ കണ്ട ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോ നമ്മൾ നമ്മുടെ ബെഡ്റൂമിൽ വച്ചിട്ടുണ്ട്. നൗ ലുക്ക് അറ്റ് ദ വിൻഡോ ആൻഡ് പ്രസ് ദ ഇൻട്രാക്ട് ബട്ടൺ. ഗൈസ്, ഐസ്ക്രീം 1-ൽ സംഭവിച്ച പോലെ തന്നെയാണ് ഐസ്ക്രീം 2-ൻ്റെ സ്റ്റാർട്ടിങ്ങും. അപ്പോൾ നമ്മുടെ വിൻഡോ ഇതാണ്, ഞാനിവിടെ ഇൻട്രാക്ട് ചെയ്യാൻ പോവാണ് സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, അപ്പോൾ ഐസ്ക്രീം കടക്കാരൻ്റെ കയ്യിലുണ്ടല്ലോ ഏതോ ഒരു പെൺകുട്ടി ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്നേക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ ഗൈസ്, അത് നമ്മുടെ കൂട്ടുകാരിയാണ്, നമ്മുടെ അടുത്ത് ഹായ് ഒക്കെ പറയുന്നത് കേട്ടോ. നമ്മളെ ജയ എന്നാണ് വിളിക്കണത്, നമ്മുടെ ഷോർട്ട് ഫോം ആയിരിക്കട്ടോ നമ്മുടെ പേരിൻ്റെ. ഓ മൈ ഗോഡ് ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ ഈ പെണ്ണിനെ പിടിക്കാൻ ചാൻസ് ഉണ്ട്, ഉറപ്പല്ലേ ഗൈസ്? ഇതേ പിടിച്ചു ഗൈസ്, ഈ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തു ഐസ്ക്രീം കടക്കാരൻ. നോ, അപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ ആ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തു. ലിസ് നീഡ്സ് യുവർ ഹെൽപ്പ്, പിക്ക് അപ്പ് ദി ബ്ലാങ്കറ്റ് ഫ്രം ദി ബെഡ് ആൻഡ് യൂസ് ഇറ്റ് ടു ഗെറ്റ് ഡൗൺ ടു ദി ഗ്രൗണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂട്ടുകാരിയുടെ പേര് ലിസ് എന്നാണ്. അപ്പോൾ നമ്മൾ ലിസിനുണ്ടല്ലോ ഗൈസ്, നമ്മൾ ചാർലിനെ ആദ്യത്തെ എപ്പിസോഡിൽ രക്ഷിച്ചില്ലേ, അതുപോലെ തന്നെ നമ്മൾ ലിസിനുണ്ടല്ലോ ഐസ്ക്രീം കടക്കാരൻ്റെ അടുത്ത് നിന്ന് നമ്മൾ രക്ഷിക്കണം. അപ്പോൾ നമ്മുടെ അടുത്തുണ്ടല്ലോ കട്ടിലേരി ബ്ലാങ്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, എന്നിട്ട് യു ഹാവ് ഓൾറെഡി ഹാവ് ഇറ്റ്, നൗ പ്ലേസ് ഇറ്റ് ഇൻ ദി വിൻഡോ. ഗൈസ്, കണ്ടോ, ഫസ്റ്റ് ചാപ്റ്ററിലുണ്ടല്ലോ നമ്മൾ കയറാണ് താഴ്ത്തിട്ടിട്ട്, സെക്കൻഡിൽ നമുക്ക് കയറില്ല ഗൈസ്, അതുകൊണ്ട് നമ്മളൊരു ബ്ലാങ്കറ്റ് എടുത്താണ് താഴ്ത്തിട്ടിട്ട്. നമ്മുടെ റൂമിൻ്റെ ഡ്രോയറിൽ ഒന്നുമില്ല ഗൈസ്, ഇവിടെ ഒരു സ്ലിംഗ് ഷോട്ട് കിട്ടി എനിക്ക്. ഇതേ ഗൈസ്, ഈ മഞ്ഞ ബെയിൻ ഇട്ടുള്ള ഗൈസ്, ഇതാണ് നമ്മൾ, ഇത് ചാർലി. അപ്പോൾ ഈ ഫോട്ടോയിൽ നോക്കുവാണെങ്കിൽ ഇത് ഞാൻ, ഇത് ചാർലി, ഇത് വേറൊരുത്തൻ കട്ടാട വച്ചേക്കണവൻ, ഇതാന്ന് തോന്നുന്നു ഗൈസ് ലിസ്. ഗൈസ്, നമ്മൾ നാല് പേരും ഒരു കൂട്ടുകാരാണ്, നമ്മളൊരു ഗ്യാങ്ങാണ്. അപ്പൊ നമ്മുടെ ചാർലിനെ ആദ്യം പിടിച്ചോണ്ട് പോയത് നമ്മുടെ ചാർലിനെ രക്ഷിച്ചായിരുന്നു, ഇപ്പൊ ലിസിനെ പിടിച്ചോണ്ട് പോയിരിക്കുവാണ്. ഗൈസ്, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് നമ്മുടെ ലിസിനെ ഇവിടെ നിന്ന് രക്ഷിക്കണം, ഇയാളുടെ അടുത്ത് നിന്ന്. ഐസ്ക്രീം കടക്കാരൻ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഗൈസ്, നമ്മുടെ കുട്ടികളെയൊക്കെ കൊന്നിട്ടുണ്ടല്ലോ അയാൾ, എന്തോ ഒരു പ്രത്യേക റെസിപ്പി ഉണ്ടാക്കിയിട്ട് അത് വെച്ച് എന്തോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവന്റെ പ്ലാൻ. ബി കെയർഫുൾ, യു ഷുഡ് നോട്ട് സീൻ ഓർ യു വിൽ ഗെറ്റ് ഇൻ ടു ട്രബിൾ, ഫൈൻഡ് എ പ്ലേസ് ടു ഹൈഡ്. ഇതൊക്കെ നമുക്ക് അറിയാം ഗൈസ്, എവിടെ, ഇവിടെയല്ല. യെസ് ഗൈസ്, നമ്മളിവിടെ ഒളിച്ചിരിക്കണം. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ ചാപ്റ്റർ 1-ൽ ഉണ്ടായ പോലെ തന്നെ കേട്ടോ ഇയാള്, കണ്ടോ. ഞാൻ കുറച്ച് പിള്ളേരൊക്കെ പിടിക്കും, കുറച്ച് തടിച്ചിട്ടുള്ള പിള്ളേരെ, എന്നിട്ട് അത് വെച്ചിട്ടുണ്ടല്ലോ എന്തോ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന പറഞ്ഞുകൊണ്ട് ഇയാൾ പാട്ട് പാടുകയാണ്. അപ്പൊ പതിവ് പോലെ തന്നെ നമ്മുടെ റോഡിന്റെ ഉണ്ടല്ലോ ബാക്ക് പോക്കറ്റിൽ നിന്ന് ഒരു മാപ്പ് റോട്ടിലിട്ട് വീണിട്ടുണ്ട്. ഇനി ഗൈസ്, ഇനി ഈ മാപ്പ് നമ്മൾ എടുക്കണം, എന്നിട്ട് നമ്മൾ ആ വണ്ടിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഓരോരോ സ്ഥലത്തേട്ട് പോണം. റോഡ് എന്തി, റോഡ് വന്നാലും സീനില്ല ഗൈസ്, എന്റെ കയ്യിൽ ഒരു സ്ലിംഗ് ഷോട്ട് ഉണ്ട്, അത് വെച്ച് നമുക്ക് അവൻ അടിക്കാം. ഗൈസ്, റോഡിന് കാണാനില്ല, എടാ റോഡിന് കാണാനില്ലല്ലോ, ഇത് ഞാൻ നേരെ എടുത്താൽ മതി. എവിടെ, ഓ മൈ ഗോഡ് ഗൈസ്, കണ്ടു, അയ്യോ, ഇയാളെ ഇത് വായിപ്പോയി കിടക്കുന്നായിരുന്നു, എന്നെ സ്ലിംഗ് ഷോട്ട് എത്തി. ബാബാ ബാബാ, പെട്ടെന്നോ, എവിടെ 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 എവിടെ, എടാ ഇവൻ എത്താണ്, പ്രേതാണ് ഗൈസ് ഇവൻ. ആ ബാബാ ബാബാ, എന്റെ സ്ലിംഗ് ഷോട്ട് എന്താ പിടിച്ചോ, അയ്യോ ഗൈസ്, അത് കൊണ്ടില്ല. ഓ മൈ ഗോഡ് ഗൈസ്, ആ സ്ലിംഗ് ഷോട്ട് കൊണ്ടില്ല, അതെന്താണ്, ബാബാ ബാ ബാപ്പുവാ ഗൈസ്. ഓ മാപ്പ്, നമുക്ക് നൈസായിട്ട് ഇനി ഇവന് വെട്ടിച്ചിട്ടുണ്ടല്ലോ നമുക്ക്. ആ വാ വാ വാ, ഇങ്ങോട്ട് വാ, ഇത് നമുക്ക് വണ്ടിയുടെ പുറകെ പോയി നൈസായിട്ട് കയറണം ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, ഞാൻ മാപ്പ് വെച്ചു, ഒത്തിരി സ്ഥലമുണ്ട്, നമുക്ക് ആദ്യം തന്നെ സെമിത്തേരിയിലോട്ട് പോകാം ഗൈസ്. സെമിത്തേരി ഞാൻ സ്ഥലം സെലക്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്ലിംഗ് ഷോട്ടിന്റെ ആകെ ഒരു ബുള്ളറ്റാണ് ഗൈസ് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ ചാടി പോയിട്ടോ. നെക്സ്റ്റ് സ്റ്റോപ്പ് സെമിത്തേരി, സിമിട്രി. ഗൈസ്, ഇതെന്താണ്, മാർച്ച് 1954. ഓ, നമ്മൾ ഐസ്ക്രീം കടക്കാരൻ്റെ ഫ്ലാഷ് ബാക്ക് കാണുകയാണ് ഗൈസ്. ഇത് എന്താണ് ഈ സംഭവം എന്ന് ഞാൻ നോക്കട്ടെ.
Why I am so different from others? ഓ ഇവനുണ്ടല്ലോ വണ്ണുള്ളോണ്ട് ബാക്കി എല്ലാ ആൾക്കാരും ഇവനെ കളിയാക്കാന്നാണ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ്, ഇവൻ ഫാദർ ഉണ്ടാക്കി എന്തോ ഒരു ഐസ്ക്രീം കഴിച്ചു, അതിനുശേഷമാണ് ഇവന് തടി വച്ചതെന്നാണ് തോന്നണേ. എല്ലാവരും എന്നിട്ട് ഇവനുണ്ടല്ലോ തടിയാ തടിയാന്ന് വിളിച്ച് കളിയാക്കാണ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഐസ്ക്രീം കടക്കാരന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് കേട്ടോ. അവൻ സ്കൂളിൽ പഠിക്കുന്നത് അവിടെയുള്ള എല്ലാ പിള്ളേരും ഉണ്ടല്ലോ, അവന് തടിയാ തടിയാന്ന് വിളിച്ച് കളിയാക്കുകയാണ്. അപ്പൊ നമ്മുടെ റോഡിന്റെ അച്ഛൻ എന്തോ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയായിരുന്നു ഗൈസ്, അതിനുശേഷമാണ് ഇവനിങ്ങനെ തടിയൊക്കെ വച്ചതെന്നാണ് പറയണേ. ഗൈസ്, അപ്പൊ നമ്മുടെ ലിസ് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ലിസിനെ ഇവിടുന്ന് ഓരോ ഐറ്റംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഗൈസ് രക്ഷിക്കണം. അപ്പൊ നമ്മളൊരു സെമിത്തേരിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓനോ ഗൈസ് കണ്ട്, യാർ ഇത് ഏത് വായിന്നാണ് വന്നത് പണ്ടാരം. ഓ ഓ മൈ ഗോഡ് ഗൈസ്, ഇത് കേൾക്കുന്ന ഒരു വഴിയുണ്ട്. ഞാനപ്പോ കുനിഞ്ഞ് ഇതിന്റെ ഉള്ളിലോട്ട് കയറി. ഗൈസ്, ഇതൊരു പള്ളി കേട്ടോ സെമിത്തേരിയിലുള്ള. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓ എക്സാക്ട്ലി ഗൈസ്, നമുക്ക് ഈ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മുടെ സ്ലിംഗ് ഷോട്ട് ഇല്ലേ ഗൈസ്, അതിന്റെ വേറെ ഉണ്ടകളെ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ഈ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ അകത്തേട്ട് കയറണം എന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തായാലും അത് സെറ്റ് ചെയ്യാം. ഇവിടെ ആകുമ്പോ ഒത്തിരി ആൾക്കാരുടെ കല്ലറകൾ ഇരിക്കണം കേട്ടോ ഗൈസ്, ടോം സ്റ്റോൺ ഒക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വച്ചിട്ടുണ്ട്. ഓക്കെ, ഓ മൈ ഗോഡ് ഗൈസ്, ഐസ്ക്രീം കടക്കാരന്റെ അപ്പുറം ഇന്ന് പാട്ട് പാടണ്ട്. കണ്ട ഗൈസ്, നമുക്ക് ഈ ജനലുണ്ടല്ലോ, ഇതിന്റെ ഈ ഗ്ലാസിന്റെ അപ്പുറത്തെ ഉള്ളിലുള്ളത് എല്ലാം കാണാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഗൈസ്, നമ്മൾ ഈ ഗ്ലാസ് പൊട്ടിക്കണം. ഗൈസ്, നമ്മുടെ ഈ പള്ളിയുടെ ഈ വാള് കണ്ടോ, ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് ഗൈസ്. അപ്പൊ വേറെ എടാ, നമുക്ക് വേറെ എന്തോ കളിയുണ്ട് ഗൈസ് ഇവിടെ. നിങ്ങൾ ഈ പള്ളിയുടെ ഈ മതിൽ ശ്രദ്ധിച്ചോ, ഇവിടെയൊട്ട് ഒരു ക്രാക്ക് ഉണ്ട്. ഇതെന്താണ്? യു ഹാവ് നത്തിങ് ടു പ്ലേസ് ദയർ. ഗൈസ്, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എന്തോ സാധനം വയ്ക്കാനുണ്ട്, അത് വച്ച് കഴിയുമ്പോൾ ഇവിടെ എന്തോ കളിയുണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. മേ ബി നമ്മൾ ഈ ക്രാക്ക് വെച്ച് എന്തോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേട്ട് കയറാന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ, ഐസ്ക്രീം കടക്കാൻ. അയ്യോ പണ്ടാര, അയ്യോ ഇപ്പൊ പിടിച്ചേരെ. ഐസ്ക്രീം കടക്കാരെ കറക്റ്റ് ടൈമിൽ നമ്മുടെ പുറകെ തന്നെയുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഒത്തിരി ആൾക്കാരെ അടക്കിയേക്കണ ടോം സ്റ്റോണും അവരുടെ പേരൊക്കെയാണ് എഴുതി വച്ചേക്കണേന്നാണ് എനിക്ക് തോന്നണേ. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്? ഈ ടോം സ്റ്റോണിന് മാത്രം ഒരു പ്രത്യേകത, ഇവിടെ ഒരു അമ്മച്ചിയുടെ പടം വച്ചിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും കാണിക്കേണ്ടത്. ഇറ്റ് സീംസ് ദാറ്റ് ദി ക്യാറ്റ് ഈസ് വാച്ചിങ് ദിസ് ലേഡീസ് ഗ്രേവ്. എവിടെ? ഓ മൈ ഗോഡ് ഗൈസ്, ഈ അമ്മച്ചീനെ ഉണ്ടല്ലോ മേളിൽ നിന്ന് ക്യാറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്മച്ചിയുടെ പൂച്ചയാന്ന് തോന്നുന്നു ഇത്. ഗൈസ്, ഇവിടെ വേറെ എന്തൊക്കെയോ കളിയുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്തോ ചെയ്യാനുണ്ടെന്നാണ് ഗൈസ് തോന്നണേ. നമ്മുടെ അമ്മച്ചീനെ ഈ ക്യാറ്റ് മേളിൽ നിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിരീക്ഷിക്കട്ടെ നിരീക്ഷിക്കട്ടെ. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ റോഡ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഓയ്യോ, ഞാൻ പറഞ്ഞില്ല ഗൈസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്കുണ്ടല്ലോ ഗൈസ്, സെമിത്തേരിന്ന് ഇതുവരെയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ ദേ ഗൈസ് അടിയിലോട്ട് കയറാൻ. ഓ മൈ ഗോഡ്, ഇവിടെ പ്രത്യേകത ഒന്നുമില്ല ഗൈസ്. ഒത്തിരി ആൾക്കാരെ ടോം സ്റ്റോൺ ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇതേ കണ്ടു ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എടാ ഇവന് വേറൊരു പണിയില്ല ഗൈസ്. ഇയാൾ എന്തിനാണ് എപ്പോഴും എന്നെ ഇട്ട് ഓടിക്കണം. ബാ 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 ഗൈസ്, ഈ ഏരിയ ഞാൻ ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കണം. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്? ഗൈസ്, നമുക്ക് അവിടെ ഒരു ടോം സ്റ്റോൺ ഉണ്ടല്ലോ, ഇന്ററാക്ട് ചെയ്യാൻ പറ്റണ്ട്. ഇയാളുണ്ടല്ലോ ഒടുക്കത്ത് ശല്യാണ് ഗൈസ്. ഗൈസ്, ഓ മൈ ഗോഡ് ഗൈസ്, ഇത് നോക്കി, ഈ ടോം സ്റ്റോണിന്റെ തല കണ്ടോ. നമ്മുടെ ഐസ്ക്രീം കടക്കാരനില്ല റോഡ്, അവന്റെ എക്സാക്ട്ലി സെയിം ഫിഗർ ആണ്. ഞാനിവിടെ ഇന്ററാക്ട് ചെയ്ത് നോക്കുകയാണ് ഗൈസ്. വേറെ ഏതൊരു സ്റ്റോറി? ഫാദർ, യു വെർ മൈ ഓൺലി ഫാമിലി. ആ ഇവന് അച്ഛനായിട്ട് മാത്രമാണ് ബന്ധം ഉണ്ടായുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. I never met my mother, but that never mattered to me. You and I were a great team. I always wanted to be an ice cream maker as big as you. Oh. Although I wish you had more time for me as a child. Guys, see ne. I had so many problems. Guys, appa ice cream kadakkana back story aanu nammal ippa kandondirikkane. And I take good care of my affairs. Everyone has what they deserve over time. Oh my god, guys. ഐസ്ക്രീം കടക്കാരൻ ഉണ്ടല്ലോ ഗൈസ് റോഡില്, എന്തോ ഒരു റിവെഞ്ചിന് വേണ്ടിയാണ് ഇവിടെ വന്നേക്കണേ. ഇതെന്താണ് ഗൈസ്? യു കുഡ് പുട്ട് സം കാൻഡിൽസ് ഹിയർ. ഗൈസ്, നമ്മളിവിടെ ഉണ്ടല്ലോ, കാൻഡിൽ കൊണ്ടുപോയി വെക്കണം എന്നാണ് പറഞ്ഞേക്കണേ ഗൈസ്. അപ്പൊ നമ്മുടെ ഐസ്ക്രീം കടക്കാരനില്ലേ, അവന്റെ അച്ഛനായിട്ട് മാത്രമാണ് ബന്ധം ഉണ്ടായുള്ളൂ, അവന്റെ അമ്മേനെ അവൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ദേവനു, ഓ മൈ ഗോഡ് ഗൈസ്. അപ്പൊ ഇവനുണ്ടല്ലോ, ഇവന്റെ അമ്മേനെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇവന് സ്കൂളിൽ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവന് ഡീൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇവന്റെ ആഗ്രഹം ഉണ്ടല്ലോ ഇവന്റെ അച്ഛനെ പോലെ
വലിയൊരു ഐസ്ക്രീം കടക്കാരൻ ആവണമെന്നാണ്, ഐസ്ക്രീം വിൽക്കണ ആളില്ല ഗൈസ് അതുപോലെ ആവണമെന്നാണ്, ഇവന് ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞില്ല ഗൈസ് ചെറുപ്പത്തിൽ സ്കൂളിൽ വെച്ച്, അതിനെല്ലാം ഇവർ റിവഞ്ച് എടുക്കാൻ പോവാന്നാണ് എനിക്ക് തോന്നണേ. അതിന് വേണ്ടിയാന്ന് തോന്നുന്നു ഇവൻ ഒത്തിരി പിള്ളേരൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കണേ. ഗൈസ് അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് പോയാലോ, ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് ലെറ്റ്സ് ഗോ, നമുക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് എവിടെ പോണം ഗൈസ്? നേരെ സ്റ്റാള് വരെ പോവാ. ഗൈസ് അപ്പൊ നമ്മൾ ഐസ്ക്രീം കടക്കാനുണ്ടല്ലോ, ഒരു റിവഞ്ചിന് വേണ്ടിയാണ് ഇപ്പൊ നിക്കണത്. അവന്റെ അമ്മേനെ ഇതുവരെ അവൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവന്റെ അച്ഛനുണ്ടല്ലോ ഭയങ്കര ഏതൊരു ടീമാന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ, ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കി പിള്ളേരെ പിടിക്കുന്ന ഏതോ ടീമാണ്. ഓനോ എടാ, ഇവർ ഇത്രയും പെട്ടെന്ന് തന്നെ കണ്ട ഗൈസ്, ഇവിടെ വേറെ എന്തോ കളിയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കിട്ടണ സാധനമൊക്കെ നമ്മുടെ വണ്ടിയിൽ കൊണ്ട് നമ്മൾ കൂട്ടിയിടും. നമുക്ക് ഈ ഷട്ടർ തുറക്കാൻ പറ്റും? ഇല്ല ഗൈസ് തുറക്കാൻ പറ്റില്ല. അതിന്റെ അപ്പുറം ഞാനൊരു വാതിൽ കണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇത് തുറന്ന് അകത്തേട്ട് പോകാൻ പറ്റും. യെസ് ഗൈസ് ലോക്ക് ചെയ്യ്, ലോക്ക് ചെയ്യ്. യെസ് ഗൈസ് ഞാനിവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഞാനേ ഇവിടെ നിന്ന് കയറി ഒളിക്കട്ടെ. ഇനി ഐസ്ക്രീം കടക്കാരൻ ശബ്ദം ഒന്ന് കേട്ട് അകത്തേട്ട് വരണ്ട ഗൈസ്. അപ്പൊ ഐസ്ക്രീം കടക്കാരന് ഒരു വലിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായി. ചെറുപ്പത്തിൽ അവന് സ്കൂളിൽ ഒത്തിരി ആൾക്കാർ തടിയാ തടിയാ എന്നൊക്കെ വിളിച്ച് കളിയാക്കണ്ടായി. അവന്റെ അച്ഛനുണ്ടാക്കി എന്തോ ഒരു ഐസ്ക്രീം കഴിച്ച പിന്നെയാണ് അവൻ അങ്ങനെ ആയെന്നാണ് തോന്നണേ. അപ്പൊ അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു വേണ്ടിയുള്ള എല്ലാ പ്രതികാരവും ഞാൻ ചെയ്യുന്നതാണ്, ഇപ്പൊ അവൻ വലുതായില്ലോ ഗൈസ്. അപ്പൊ കുറച്ച് വണ്ണുള്ള പിള്ളേരെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക തരം ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് അവൻ അത് വെച്ചൊരു ഐസ്ക്രീം ഉണ്ടാക്കുകയാണ്. എനിക്ക് തോന്നുന്നു നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് അവന് വിറ്റിട്ടുണ്ടല്ലോ. അവന്റെ ആഗ്രഹം അവൻ പറഞ്ഞത് കേട്ടില്ല ഗൈസ്. അവന്റെ അച്ഛനെ പോലെ അവന് വലിയൊരു ഐസ്ക്രീം വിൽക്കണ ഒരാളാവണമെന്നാണ് അവൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. ഓ ഗൈസ് റോഡ് ഈസ് സ്നാപ്പിംഗ്. ഓ ഗൈസ് റോഡ് ഇവിടെ, ഓ മൈ ഗോഡ് ഗൈസ് ഇവിടെ ഉണ്ടല്ലോ, ഇവനുണ്ടല്ലോ ഗൈസ്. ഒരു ഇതെന്താണ് ഗൈസ്, ഒരു തൊട്ടില് കെട്ടിയേക്കുകയാണ്, ഒരു ഊഞ്ഞാല് കെട്ടിയിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് വേറെ എന്തൊക്കെയാ കിട്ടണമെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല. ഡ്രോയർ തുറക്കുവാണെങ്കിൽ ടൂൾ ബോക്സ് ഒന്നുമില്ല. നെക്സ്റ്റ് ഡ്രോയർ ഒന്നുമില്ല, 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 ഒന്നുമില്ല ഗൈസ്. എണീറ്റിട്ടില്ലാട്ടോ അയാള് ഐസ്ക്രീം കടക്കാരൻ. യെസ് ഗൈസ് എനിക്ക് ഇവിടുന്ന് ഒരു പ്ലെയർ കിട്ടി. ഈ പ്ലെയർ വെച്ച് എന്തോ കളി ഉണ്ടാവും. നിങ്ങൾക്കറിയാലോ നമുക്ക് കിട്ടണ സാധനമൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയി കൂട്ടിയിരണം. കണ്ടോ, ഓ മൈ ഗോഡ് ഗൈസ് കണ്ട്, ഐസ്ക്രീം കടക്കാരൻ കണ്ട്. ഓ റോഡ് നമ്മളിട്ട് ഓടിക്കണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ റോഡ് കിടന്ന സ്ഥലത്തിൻ്റെ ഉണ്ടല്ലോ ഈ താഴെയായിട്ട് എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓ മൈ ഗോഡ് ഗൈസ് ഇതെന്താണ്, ഇതെന്താണ് ഗൈസ്? ക്യാൻഡിൽ. ഓ ഗൈസ് നമുക്ക് ക്യാൻഡിൽ കിട്ടി നമ്മുടെ. ഓ മൈ ഗോഡ് ഗൈസ് നമുക്ക് ക്യാൻഡിൽ കിട്ടി. ഓ ഗൈസ് ക്യാൻഡിൽ ഞാൻ എടുത്ത് എൻ്റെ വണ്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആ പ്ലെയറും കൂടെ എടുക്കട്ടെ കേട്ടോ. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ്റെ അച്ഛൻ്റെ ഒരു ടോം സ്റ്റോൺ നമ്മൾ കണ്ടില്ലായിരുന്നോ ഗൈസ്? അവിടെ ക്യാൻഡിൽ വയ്ക്കാൻ പറഞ്ഞില്ലേ? ഓ എടുക്ക്. യെസ് അപ്പൊ നമുക്ക് ഓൾറെഡി ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലെയർ അങ്ങോട്ട് എടുത്തിടാം. യെസ് അവിടെ കിടക്കട്ടെ. ഓക്കെ ഗൈസ് ഇനി നമുക്ക് നെക്സ്റ്റ് ഏത് സ്ഥലത്ത് പോകണം? നമ്മൾ സെമിത്തേരി പോയി, സ്റ്റാളിൽ പോയി, നമുക്ക് ഇനി നേരെ സർക്കസിലോട്ട് പോയാലോ. പിന്നെ സിനിമയും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ നേരെ നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ സർക്കസ് കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓൾ റൈറ്റ് ഗൈസ് ലെറ്റ്സ് ഗോ, നമ്മൾ സർക്കസിൽ എത്തിയിട്ടുണ്ട്. ഓ ഇത് അത്യാവശ്യം വലിയൊരു ലൊക്കേഷൻ ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഓ ഓ കറക്കി അങ്ങ് വണ്ടി ഒടിച്ചങ്ങ് നിർത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റോഡ്. യെസ് ഗൈസ് നമുക്കിനി ലിസിനെ രക്ഷിക്കാനുള്ള ക്യാൻഡിൽ, ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്, പ്ലെയർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ക്യാൻഡിൽ ഉണ്ടല്ലോ നമ്മുടെ. ഓ മൈ ഗോഡ് ഗൈസ് ദേ, ഇവരിത്രയും പെട്ടെന്ന് വന്ന ഈ ഐസ്ക്രീം കടക്കാരൻ്റെ കാര്യം ഞാൻ ഇവനൊന്ന് വെട്ടിക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഫുള്ള് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കണം ഗൈസ്. ഓ ഇപ്പുറത്തേക്കടെ വഴിയില്ല, ഇപ്പൊ പെട്ടേനെ. അയ്യോ ഗൈസ് ഇപ്പൊ പെട്ടേനെ, ആ സൈഡിലേക്കടെ വഴി ഉണ്ടായില്ല ഏട്ടാ. ഞാൻ ഇരിക്കേക്കടക്ക് ഒന്ന് പോട്ടെ, ഇയാളെ ഞാനൊന്ന് പെട്ടെന്ന് വെട്ടിക്കട്ടെ ഗൈസ്. ഗൈസ് അപ്പൊ നമ്മളുണ്ടല്ലോ ആ ക്യാൻഡിൽ എടുത്തില്ലേ, അത് നമ്മളെ സെമിത്തേരിയിൽ കൊണ്ടുപോയി കത്തിച്ചു വെക്കണം, എന്നാലാണ് ബാക്കി കളികളും നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താണ് ഗൈസ്? ഡഞ്ചൻ കോമിക്സ്. ഇവിടെ ഒന്ന് ഞാൻ, ഓ മൈ ഗോഡ് ഗൈസ് ഇത് ചാർലി അല്ലേ? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ രക്ഷിച്ച ചാർലിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഹേ യു, ഒൺലി ദോസ് ഹു ഹാവ് ദെയർ ഐഡന്റിഫിക്കേഷൻ കാർഡ് ക്യാൻ എന്റർ ഹിയർ, ഐഡന്റിഫൈ യുവർ സെൽഫ് ഗൈസ്. അപ്പൊ നമുക്ക് ഇത് ക്ലോസ് ആണ്, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറണേ നമുക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് വേണമെന്നാണ് പറയണേ. അത് നമ്മൾ, ഓ മൈ ഗോഡ് ഗൈസ് ഐഡന്റിറ്റി കാർഡ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതെന്താണ്? ഓ ഗൈസ് അപ്പൊ നമ്മൾ ഡസ്റ്റ് ബിന്നിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഇവിടുത്തെ എന്താ കിട്ടണേന്ന്. ഞാൻ നോക്കട്ടെ കേട്ടോ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല ഗൈസ്. അപ്പൊ നമ്മൾ ഈ ഡസ്റ്റ് ബിന്നിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ഇവിടെ വേറൊരു ഡസ്റ്റ് ബിന്നിൽ ഉണ്ട്, ഞാൻ ഇവിടെ എങ്ങോട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്തെങ്കിലും നമുക്ക് കിട്ടും സുഹൃത്തുക്കളെ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഓ മൈ ഗോഡ് ഗൈസ് റോഡ് അത് കേക്കണം നടക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഇവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലോ, ഇതും കൂടി ഉള്ളൂ. ലെസ്കോ ലെസ്കോ പെട്ടെന്ന് 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 ഗൈസ് റോഡ് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ പണി പാളും.
യെസ് ഗൈസ്, എന്തോ ഓ യു ഫൗണ്ട് ദ സ്പെഷ്യൽ പാസ്. ഗൈസ് നമുക്ക് ഈ ഡഞ്ചൻ കോമിക്സിൽ ഇതിന്റെ ഉള്ളിലോട്ട് കയറാനുള്ള സ്പെഷ്യൽ പാസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറിയാലോ. ഹോയേ ജേ, വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ലെയർ. ഇതെന്താണ് ഗൈസ്? ചാർലി, അട ചാർലി ഇവിടെ നിൽക്കണ്ടേ? ഇതെന്താണ്? ഐ ആം ദ കിങ് ആ. ഇതെന്താണ് ഇവൻ പറയണേ? ഇവന്റെ റെക്കോർഡ് ആരും വെട്ടിക്കില്ല, ഇവൻ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് ആന്നൊക്കെ പറയാണ്. ഇവന്റെ കയ്യിലാണെങ്കിൽ ഒരു തോക്കുണ്ട് ഗൈസ്, അതിനകത്ത് ഒത്തിരി ബോളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ടെന്നീസ് ബോളില്ലേ. എനിക്ക് തോന്നണ ഈ തോക്ക് നമുക്ക് ചാർലിയുടെ അടുത്ത് നിന്ന് എടുക്കേണ്ടി വരും. ഇത് വെച്ച് നമുക്ക് റോഡിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. ഗൈസ് ഇവൻ നമ്മുടെ ബെഡ്റൂമിലുണ്ടാകുന്ന ഫോട്ടോയിലുള്ള നമ്മുടെ ഒരു കൂട്ടുകാരനാണ് ഇത്. ഇവന്റെ പേര് മൈക്ക് എന്നാണ്. മൈക്കിന്റെ അടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരെ ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ചാർലി, മൈക്ക്, ലിസ്. അപ്പൊ മൈക്കിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. What's up, Jay? I have a rare piece that I found out there. Oh my god. Surely you know what to do with it. If you bring me something pretty, I'll give it to you. ഗൈസ്, അപ്പൊ നമ്മുടെ മൈക്കിന്റെ കയ്യില് ഒരു റയറായിട്ടുള്ളൊരു ഒരു സാധനം നമ്മുടെ മൈക്കിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളുണ്ടല്ലോ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും പ്രിറ്റി ആയിട്ടുള്ള സാധനം നമ്മുടെ മൈക്കിന് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവൻ അത് നമുക്ക് തരാന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമ്മുടെ ചാർലി ഉണ്ടല്ലോ, നോ വൺ വിൽ ബീറ്റ് മൈ റെക്കോർഡ് എന്ന് പറയണ ഈ ഗെയിമിലായിരിക്കും ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ ചാർലിയുടെ ഹൈ സ്കോർ ഉണ്ടല്ലോ, ഈ ഇതിനകത്ത് വെട്ടിക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ചാർലിയുടെ സ്കോർ 305, ലിസ് 220, മൈക്ക് 205, നമ്മൾ ജെ 120 ഗൈസ്. അപ്പൊ നമ്മൾ 305 ഉണ്ടല്ലോ വെട്ടിക്കണം എന്നാണ് എനിക്ക് തോന്നണ ഈ ഗെയിമില്. റണ്ണർ പ്ലെയർ അങ്ങനെ എന്തൊരു ഗെയിമാണ് സുഹൃത്തുക്കളെ, നമുക്കിത് വെട്ടിക്കാൻ പറ്റുമെന്ന് നോക്കാം. യെസ് 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 ഗൈസ്, ഇത് നമ്മൾ വെട്ടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചാർലി അവന്റെ കയ്യിലിരിക്കണ ഗണ്ണ് നമുക്ക് തരുന്നതാണ് എനിക്ക് തോന്നണേ. ഓനോ ഗൈസ്, ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഗെയിമാണ്. കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കളിച്ചാലാണ് നമുക്ക് ഇതിനകത്ത് ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. നിങ്ങൾക്കറിയാലോ ഇത് ജയിച്ചാലാണ് നമുക്ക് ഗണ്ണ് കിട്ടുള്ളൂ. ആ ഗണ്ണ് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ ഐസ്ക്രീം കടക്കാരനെ നമുക്ക് കില്ല് ചെയ്യാന്നാണ് എനിക്ക് തോന്നണേ. നോ വേ ഗൈസ്, ഇത് ഉടുക്കത്തെ പാടാണ്. ഇനി നമുക്ക് ആട് കണ്ട കളിക്കാൻ പറ്റും. ഞാനൊന്ന് ആട് കണ്ടിട്ട് കളിച്ചു നോക്കട്ടെ. കമോൺ 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 ഗൈസ്. അപ്പൊ നമ്മൾ ആട് കണ്ടിട്ട് കളിച്ച സംഭവം തോറ്റുപോയി. അപ്പോ ഈ ഗണ്ണിനി കിട്ടണമെങ്കിൽ നമ്മൾ വീട് ഒരു ആട് കണ്ടിട്ട് ഇവിടെ വന്ന് കളിച്ചാലാണ് നടക്കുള്ളൂന്നാണ് എനിക്ക് തോന്നണേ. അതിന് നമുക്ക് ഇനി സമയമില്ല ഗൈസ്. നമുക്കിവിടെ ഓ ആ എടാ തപ്പടാ ഐസ്ക്രീം. ഓ ഗൈസ്, ഐസ്ക്രീം കിടക്കാൻ ഇവിടെ കുടുങ്ങി കിടക്കാണ്. ഇയാളിവിടെ ഗ്ലിച്ച് അടിച്ചിരിക്കാന്നാണ് തോന്നണേ. അപ്പൊ ആ ടൈം കൊണ്ട് ഞാൻ ഇവിടെ ഫുള്ള് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ സുഹൃത്തുക്കളെ, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വീട് കാണാൻ പറ്റും. ഞാൻ ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ മിക്കവാറും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എനിക്ക് ഈ വീടിന്റെ ഡോറ് തുറക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഡോറ് ഞാൻ തുറക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് നോക്കി, നമ്മൾ ഡോറ് തുറന്ന് നേരെ കയറി ചെല്ലണം. ഇത് ആരാ നിങ്ങൾ കണ്ടോ? നമ്മുടെ സെമിത്തേരിയിൽ അടക്കിയേക്കണ അമ്മാമിയല്ലേ ഗൈസ്? അമ്മാമ്മയുടെ പൂച്ചയുടെ ഫോട്ടോയും ഉണ്ട്. അപ്പൊ നമ്മുടെ ആ സെമിത്തേരിയിൽ ഉണ്ടല്ലോ അമ്മാമ്മയുടെ പൂച്ചയാണ് അമ്മാമ്മയുടെ ടോം സ്റ്റോണിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് തുറന്നു നോക്കട്ടെ ഏട്ടാ. യെസ് ഗൈസ്, ഇതെന്താണ്? ക്യാറ്റ് ഫുഡ് ഗൈസ്. ഓക്കെ ഗൈസ്, എനിക്ക് ഇപ്പൊ കളി പിടി കിട്ടി. നമ്മൾ ഈ ക്യാറ്റ് ഫുഡ് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളെ പൂച്ചേനെ അതിന്റെ മേളിൽ നിന്ന് താഴത്തേട്ട് ഇറക്കണം എന്നാണ് എനിക്ക് തോന്നണേ. നമ്മുടെ റോഡ് ഇവിടെ കുടുങ്ങി ഗ്ലിച്ച് അടിച്ചിരിക്കണോണ്ട് നമുക്ക് സീനൊന്നുമില്ല ഗൈസ്. അപ്പൊ ഞാൻ ഈ ക്യാറ്റ് ഫുഡ് എന്റെ വണ്ടിയിലായിട്ട് എടുത്തിരുത്തേ. യെസ്, നമ്മുടെ ക്യാൻഡിൽ എന്തി? ഓ, ക്യാൻഡിൽ ഇവിടെ കിടക്കണ്ട കേട്ടോ. അപ്പൊ ക്യാൻഡിൽ നമ്മൾ സെമിത്തേരിയിൽ കൊണ്ടുപോയി വച്ചിട്ടില്ല ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ സെമിത്തേരിയിൽ കൊണ്ടുപോയി വയ്ക്കാട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ വേറെ എന്തൊക്കെയോ ഉള്ളത് നോക്കട്ടെ. ഓ, ഇത് ഇതെന്താണ്? ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഉണ്ട്, ഹാങ്ങർ. ഈ ഹാങ്ങറൊക്കെ നമുക്ക് എന്തിനാണ്? ഈ ഹാങ്ങറൊക്കെ ഇവിടെ കിടക്കട്ടെ. നമുക്കപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് പോയി നോക്കാം സുഹൃത്തുക്കളെ. ഇതിൻ്റെ മേളിലായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഈ ഓ ഗൈസ്, ഇതിൻ്റെ മേളിലേക്ക് കിടന്ന് നമുക്ക് കയറാൻ പറ്റും. ഇതെന്താണ്? വിത്ത് ദി റൈറ്റ് ഐറ്റം യു കുഡ് യൂസ് ദിസ് കേബിൾ ആസ് എ സിപ്പ് ലൈൻ. ഓ മൈ ഗോഡ് ഗൈസ്, എനിക്ക് തോന്നണം നമ്മുടെ ഹാങ്ങറില്ലേ അത് എടുത്തോണ്ട് വന്നിട്ട് നമ്മൾ സിപ്പ് ലൈൻ പോലെ യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സർക്കസ് കൂടാരത്തിൻ്റെ നടുക്ക് നിങ്ങൾ കണ്ടോ ഒരു ചെറിയൊരു ഭാഗം ക്രാക്കായിട്ട് കീറിയിരിക്കണ്ട്. എനിക്ക് തോന്നണം നമ്മൾ അതിക്കേക്കണം അങ്ങോട്ട് ഇറങ്ങണം എന്നാണ് ഗൈസ് തോന്നണേ. ഞാൻ എന്തായാലും നമ്മുടെ ഹാങ്ങർ എടുത്തോണ്ട് വരട്ടെ, നമുക്കത് യൂസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം കടക്കാരനെ റോഡ് അവിടെ ഗ്ലിച്ച് അടിച്ചിരിക്കണം. എന്തായാലും നന്നായി ഗൈസ്, നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണ്ടല്ലോ. ഇതെങ്ങനെയാണ്? യെസ്, ഓ മൈ ഗോഡ്, ഓ ഗൈസ്, കറക്റ്റ് ഇതിന്റെ ഉള്ളിലായിട്ട് കയറി ഗൈസ്. ഇവിടെ എന്തോ കളി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ. ഞാൻ നോക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്കിത് പുഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഞാൻ പുഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൈസ്
അതിന്റെ താഴത്തേട്ട് അണ്ടർഗ്രൗണ്ടിലേട്ട് ഒരു വഴി. ഇത് നമ്മുടെ ഏതോ സ്യൂവറിലേട്ട് വന്നിട്ടുണ്ടെന്നാണ് ഗൈസ് തോന്നണേ. ഒരു സീക്രട്ട് പാത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓനോ ഇങ്ങോട്ട് ഇറങ്ങല്ലേ, ഇനി അങ്ങനെ ഞാൻ തിരിച്ചു കയറും. ഓ ഇത് കേക്കേണ്ട വഴിയുണ്ട് കേട്ടോ, അല്ലെ ഞാൻ പെട്ടേനെ ഗൈസ്. നോ ഗൈസ് ഇത് കേക്കണ എനിക്ക് മേളിലോട്ട് കയറാൻ പറ്റല്ല. ഗൈസ് ഇത് എന്താണിത്? ഓ ഓ ഞാൻ ഇതിന്റെ മേളിലോട്ട് കയറി ഗൈസ് ഫൈനലി. ഓ ഇനി തന്നെ താഴത്തേട്ട് ചാടുവാണെങ്കിൽ പണി പാടുന്നാണ് എനിക്ക് തോന്നണേ. ഇപ്പുറത്തേട്ട് നമുക്ക് പോവാൻ പറ്റില്ല, ഇവിടുത്തെ ഡോറ് ലോക്കാന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ് ഇത് ഡോറ് ലോക്കാണ്. ഓ മൈ ഗോഡ് ഗൈസ് എനിക്ക് ഇത് കേക്കണ ഒരു വഴി കാണണ്ട്. ഒരു ഗേറ്റ് കുനിഞ്ഞ് നമ്മൾ പോകണം. യെസ് ഗൈസ് ഇത് ഞാൻ കുനിഞ്ഞ് ഇപ്പുറ സൈഡിലായിട്ട് പോവാണ്. ഇത് ഏതൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു വഴിയാണ്. നമ്മൾ വേറെ ഏതൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ്? ഓ മൈ ഗോഡ് ഗൈസ് സ്മോൾ ഗ്യാസ് കാനിസ്റ്റർ. ഇത് നമ്മൾ എങ്ങനെ എടുക്കും? യു നീഡ് ടു റിമൂവ് ദ സ്ക്രൂ ടു ടേക്ക് ദ ഗ്യാസ് കാനിസ്റ്റർ. കാനിസ്റ്റർ കാനിസ്റ്റർ എന്നാട്ടെ ഗൈസ് പേര്. അപ്പൊ നമ്മൾ സ്ക്രൂ ഉണ്ടല്ലോ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന, സ്ക്രൂ ഡ്രൈവർ ഇല്ല ഗൈസ്, അത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഇവിടെ സ്ക്രൂ അഴിക്കണം. എന്നിട്ട് നമുക്ക് ഈ സാധനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ് അപ്പൊ നമുക്ക് ഈ വഴി മേളിലോട്ട് പോവാം. നമുക്കിനി ഒരു മറ്റേ സംഭവം കണ്ടുപിടിക്കണം, സ്ക്രൂ അഴിക്കാനുള്ള സാധനം കണ്ടുപിടിക്കണം. യെസ് ലെറ്റ്സ് ഗോ. ഈ ഡോർ തുറക്കുവാണെങ്കിൽ ഞാനിത് എവിടെ എത്തി ഗൈസ്? ഞാൻ വേറെ ഏതോ കടയിലെത്തി. ഡോർ ഇസ് ലാച്ച്. ഓ കുറ്റി തുറക്ക്. യെസ് ഇനി നമുക്ക് ഡോർ തുറക്കാൻ പറ്റുന്നുണ്ട്. ഐസ്ക്രീം കടക്കാരൻ ഇപ്പോഴും ഇവിടെ ലോക്കായി കിടക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ ഗൈസ് ഇവൻ ഇവിടെ ഗ്ലിച്ച് അടിച്ച് കിടക്കുവാണ്. ഇത് നമുക്ക് ഗ്യാസ് എടുക്കാനുള്ള സാധനമില്ല ഗൈസ്, അത് കണ്ടുപിടിക്കണം. ഒരു സ്ക്രൂ ഡ്രൈവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് ലൊക്കേഷൻ സിനിമ, നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ ആണ് ഗൈസ്. നമ്മുടെ സിനിമയിലോട്ടും പോയി നോക്കാം, അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കിട്ടുമായിരിക്കും കേട്ടോ ഇതൊക്കെ എല്ലാം എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഓൾറെഡി ക്യാറ്റ് ഫുഡ് ഉണ്ട്, പിന്നെ ക്യാൻഡിൽ ഉണ്ട്, പിന്നെ ഒരു പ്ലെയർ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ കിട്ടണേന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ്. അപ്പൊ നമ്മുടെ ക്യാൻഡിൽ നമ്മുടെ സെമിത്തേരിയിൽ കൊണ്ടേ വയ്ക്കണം. നമ്മുടെ ക്യാറ്റ് ഫുഡും അതേ ഗൈസ് നമുക്ക് സെമിത്തേരിയിലോട്ടാണ് കൊണ്ടുപോകേണ്ടത്. യെസ് ഓക്കെ. അപ്പൊ ഞാൻ ഗൈസ് സിനിമ ഹാളിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ സിനിമയൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ, കൊള്ളാം. ഒത്തിരി കാറൊക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ് ഇതെന്താണ്? ഓ ഗൈസ് നമുക്ക് കാറിന്റെ ട്രങ്കിലൊക്കെ എടുത്ത് നോക്കാം. ഈ ടൂൾ ബോക്സിന്റെ ഉള്ളിൽ ഒന്നുമില്ല. നമ്മൾ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. ഇതെന്താണ്? പെർഫ്യൂം. എന്തോ ഒരു പെർഫ്യൂം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഞാൻ പറക്കിടാൻ പോവാണ് ഗൈസ്. ഇയാളിപ്പോ ഓടി വരും കേട്ടോ ശബ്ദം കേട്ടിട്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു പാവയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എനിക്ക് തോന്നണുണ്ടല്ലോ നമ്മുടെ മൈക്ക് പറഞ്ഞില്ല ഗൈസ്, എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനം മൈക്കിന് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെയർ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്, അവൻ അത് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ മൈക്കിന് കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെയാണെങ്കിൽ മൈക്ക് ഉണ്ടല്ലോ നമുക്ക്, അവൻ്റെ കയ്യിലുള്ള റെയർ ആയിട്ടുള്ള ഐറ്റം അത് തരും ഗൈസ്. അതാണ് കളി, അവിടെയാണ് കളി. ഓക്കെ ഓക്കെ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല ഗൈസ്. എടാ ഞാനൊരു പൂച്ചയുടെ ശബ്ദം കേട്ടല്ലോ ഗൈസ്, അതെന്താണ്? യെസ് ഗൈസ് നമുക്കൊരു ബ്രഞ്ച് കിട്ടിയിട്ടുണ്ട് ഫൈനലി. ഈ സ്ക്രൂ വച്ച് നമ്മളെ ഗ്യാസ് കാനിസ്റ്റർ ഇല്ലേ ഗൈസ്, അത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോ അവിടെ ഒരു കളി ഉണ്ടെന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇത് ഇവിടെ കിടക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ ഗൈസ്. അപ്പൊ ഞാൻ എവിടെ 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 ഇയാളിതേ വായിലാണ്. ഞാൻ ശബ്ദം കേൾക്കണ്ട, പക്ഷെ ആളെ കാണാനില്ല കേട്ടോ. ഈ ഡോറിന്റെ ഉള്ളിലാണ് ഇനി ഗൈസ് ഞാൻ ഇങ്ങോട്ട് കയറി നോക്കാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഓ ഇയാളിവിടെ ഗ്ലിച്ച് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെ കയറും? എടാ നമ്മൾ ഇതിൻ്റെ ഗൈസ് അവിടെ കണ്ടോ ഒരു പൂച്ച ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് തന്നെ കയറി ആ പൂച്ചേനെ എടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. പക്ഷെ ഞാൻ ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഇയാൾ എന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. പക്ഷെ ജസ്റ്റ് ഒന്ന് ഞാൻ കയറി നോക്കട്ടെ, പിടിച്ചില്ലെങ്കിൽ രക്ഷപ്പെട്ടു. യെസ് ഗൈസ് പിടിച്ചില്ല. എടാ ഇയാൾ എപ്പോഴും എന്നാണ് ഗ്ലിച്ച് അടിച്ചിരിക്കണേ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ആ ടൈമും കൊണ്ട്. ഇതെന്താണ് ഗൈസ്? ടു ക്യാരി ദ അലാം ക്ലോക്ക് വിത്ത് യു യു നീഡ് ടു ഫൈൻഡ് അതർ ഐറ്റം ടു റീപ്ലേസ് ഇറ്റ് ഗൈസ്. റീപ്ലേസ് എന്നാണ് പറഞ്ഞേക്കണേ. ഓ മൈ ഗോഡ് ഗൈസ് ഈ വഴി പോകാൻ പറ്റും ഗൈസ്. അവിടെ ചെന്നായാലും എന്നെ പിടിക്കും ഗൈസ്. കുഴപ്പമില്ല, രണ്ട് ലൈഫും കൂടെ ബാക്കിയുണ്ട് ഗൈസ്. അപ്പൊ നമ്മളുണ്ടല്ലോ സിനിമ ഹാളിലുള്ള ആ ക്യാറ്റിനെ റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ സെമിത്തേരിയിൽ പോയിട്ടുണ്ടല്ലോ, നമ്മൾ ആ ക്യാറ്റിനെ ഉണ്ടല്ലോ ഗൈസ്, അവിടെ നിന്ന് എടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ആ ക്യാറ്റിനെ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ സിനിമ ഹാളിലുള്ള ക്യാറ്റില്ലേ അതിനെ റീപ്ലേസ് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഗൈസ്? എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡോർ തുറക്കേണ്ടി വരും. ഈ ഡോർ തുറക്കാൻ എന്തെങ്കിലും ഒരു താക്കോൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ, നമുക്കതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇവിടെ ഉണ്ടോ? യെസ് ഗൈസ് കിട്ടി. ഓ ഗൈസ് ആ താക്കോലെടുത്ത് ഞാൻ ഡോർ തുറന്നുള്ളൂ. നമ്മുടെ ഐസ്ക്രീം കടക്കാൻ അവിടെ നിൽക്കണ്ടായി.
യെസ് ഗൈസ്, ഇവൻ എന്താണ് ഗൈസ് എപ്പോഴും ഇപ്പൊ ഗ്ലിച്ച് അടിച്ചേക്കണേ. നമുക്ക് എന്തായാലും നന്നായി ഗൈസ്, നമുക്കിനി നേരെ സെമിത്തേരിയിലോട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു കാറ്റിനെ എടുക്കണം. പിന്നെ നമ്മുടെ ക്യാൻഡിൽ ഉണ്ടല്ലോ റോഡിന്റെ അച്ഛന്റെ മറ്റേ സെമിത്തേരിയിലെ ടോം സ്റ്റോണിൽ, അവിടെയും കത്തിച്ചു വെക്കണം. യെസ് ലെസ് ഗോ. അപ്പൊ ആദ്യം ക്യാറ്റ് ഫുഡ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഗൈസ് പുറത്തേട്ട്. യെസ് കമോൺ, ക്യാറ്റ് ഫുഡ് ഉണ്ടല്ലോ നമ്മൾ. യെസ് ഗൈസ് ഇവിടെ കൊണ്ട് വെക്കണം. ഓ ദേ ഗൈസ്, ആ പൂച്ച താഴത്തേട്ട് ഇറങ്ങി വന്നു. പൂച്ച ദേ ഫുഡ് കഴിക്കുകയാണ്. ഇനി നമ്മൾ പൂച്ചേനെ എടുത്ത് പിടിച്ചു ഗൈസ്. ഇനി പൂച്ചേനെ നമ്മൾ വണ്ടിയിൽ കൊണ്ട് ഇരണമെന്നാണ് എനിക്ക് തോന്നണേ. യെസ് അവിടെ കിടക്കട്ടെ. യെസ് ക്യാൻഡിൽ പോരട്ടെ. ഇനി ക്യാൻഡിൽ ഞാൻ ഇവിടെ കൊണ്ടുപോയി വയ്ക്കുകയാണ്. ക്യാൻഡിൽ ഞാൻ ഇവിടെ കൊണ്ട് വെച്ച്. ഇനി എന്ത് സംഭവിക്കും? ഇയാടെ ഇവനെന്താണ് എപ്പോഴും ഇവിടെ ഗ്ലിച്ച് അടിച്ചിരിക്കണേ ഗൈസ്. അപ്പൊ നമുക്കുണ്ടല്ലോ ആ വ്രഞ്ച്, മറ്റേ വ്രഞ്ചന്റെ കയ്യിലില്ലേ, അതെടുത്തോണ്ട് പോയി നമുക്ക് സർക്കസിൽ പോയി നമ്മുടെ പൂച്ച അതിന്റെ മേളിലിരിക്കണു ഗൈസ്. നമുക്ക് ഗ്യാസ് കാനിസ്റ്ററിൽ അത് എടുത്തോണ്ട് വരാം. ഗൈസ് എനിക്ക് ഈ ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. എന്റെ ഗെയിം ഫുൾ ഗ്ലിച്ച് ആയിട്ടിരിക്കുകയാണ്. യെസ് എന്റെ പൂച്ച എന്തി, എടാ പൂച്ചേനൊന്നും കാണാനില്ല ഗൈസ്. ആ എടാ ക്യാറ്റ് ഇവിടെ കിടക്കണ്, എന്റെ പൊന്നു പൂച്ച ഇവിടെ കിടക്ക്. എടാ പൂച്ച ഇറങ്ങി ഓടി വന്നു. എടാ കുഞ്ഞി പൂച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗൈസ് പണി പണി. എടാ നമ്മൾ വന്ന സ്ഥലം ഏതായിരുന്നു ഗൈസ്? ഇവിടെയായിരുന്നു. യെസ് ഗൈസ് ഇവിടെ. പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്, പെട്ടെന്ന് കയറ്. യെസ് ഗൈസ് ഇനി ഇവിടെ പോയി നമുക്ക് ആ ഗ്യാസ് സാധനമില്ലേ അത് എടുത്തോണ്ട് പോവാം. ലെസ് ഗോ, ലെസ് ഗോ. ഈ സ്ക്രൂ, യെസ് ഈ സ്ക്രൂ നമ്മൾ അയക്കണം. എടാ ഈ പൂച്ച ഏത് വായിപ്പോയി, എന്തെടുക്കാൻ പറ്റും? യെസ് ഗൈസ് ഇത് ഞാനെടുത്ത്. കമോൺ വന്ന് അളിയാ പണി പാടി. ബാക്കിയുള്ളു, സൂക്ഷിച്ചും കണ്ടൊക്കെ കളിക്കണം. ഇനി നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. എസ്കേപ്പ് ആവാനുള്ള വഴി ഗൈസ്, ഇവിടെ പുതിയ കാർഡ് ബോർഡ് കഷ്ടമൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഓ ഇത് പുഷ് ചെയ്യാൻ പറ്റും. ഓ മൈ ഗോഡ് ഗൈസ്, ഇങ്ങനെ വേണം ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ. ഓക്കെ ഞാൻ പുറത്തെത്തി. യെസ് ഗൈസ് ഞാൻ പുറത്തെത്തി. ഓ മൈ ഗോഡ് ഗൈസ് കം ഓൺ ലെറ്റ്സ് ഗോ. ഇത് നമുക്ക് ആ ഗ്യാസ് ആണല്ലേ, അത് നേരെ പോയി എടുത്തോണ്ട് വരാട്ടോ. കമോൺ കമോൺ ലെറ്റ്സ് ഗോ. നമ്മുടെ ഐസ്ക്രീം കടക്കാരൻ ഇവിടെ ഇല്ലാന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഞാൻ ഓടിപ്പോയി ആ സാധനം എടുത്തോണ്ട് വരട്ടെ. എവിടെ ഐറ്റം എന്തി? യെസ് ഗൈസ് എടാ എന്റെ പൂച്ചേനെ ഞാൻ കാണാനില്ല ഗൈസ്. പൂച്ചിനെ ഇത് വായിലായിരിക്കും പോയി കിടക്കണേ. ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി എന്റെ ക്യാറ്റ്, എടാ ക്യാറ്റിനെ ഇങ്ങോട്ട് കാണാനില്ലല്ലോ ഗൈസ്. ക്യാറ്റിന്റെ അത്യാവശ്യമാണ്, നമുക്ക് ക്യാറ്റ് നമ്മുടെ കയ്യിൽ വേണം, എന്നാലേ കളി നടക്കുള്ളൂ. എടാ ഇനി ക്യാറ്റിന് എവിടെയിരിക്കും ഗൈസ്? ക്യാറ്റ്, ക്യാറ്റ്. യെസ് ഗൈസ് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പൂച്ച സാറ് ഇവിടെ ഉണ്ടാവുന്ന. അപ്പൊ ഞാൻ ഇനി പൂച്ച സാറിനെ എടുത്തോണ്ട് ഇവിടെ നിന്ന് നേരെ സ്ഥലം വിടുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് നേരെ സിനിമ ഹാളിൽ കൊണ്ടുപോയി എനിക്ക് പൂച്ച സാറിനെ വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അപ്പൊ നമ്മൾ മൈക്കിന് എന്തോ വിലപിടിപ്പുള്ള സാധനം കൊടുക്കുകയാണെങ്കിൽ മൈക്കിന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് തിരിച്ച് ഒരു റയർ ആയിട്ടുള്ള ഐറ്റം തരാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാനാണ് സിനിമ ഹാളിൽ നിന്ന് ഒത്തിരി ഐറ്റംസ് പറക്കിയിട്ടുണ്ടായി. ഈ പാവ ഞാൻ ആദ്യം ഒന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ കേട്ടാ. മൈക്ക് നമുക്ക് എന്തെങ്കിലും തരുമെന്ന് നോക്കാം. യെസ്, നോ 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 നോ, ഇത് പറ്റില്ല. നമുക്ക് അടുത്ത ഐറ്റംസ് എടുത്തു നോക്കാം. കമോൺ ലെസ് ഗോ. അടുത്ത ഐറ്റം എന്താണുള്ളത്? നമ്മുടെ കയ്യിൽ ഒരു പെർഫ്യൂം ഉണ്ട് ഗൈസ്. ഈ പെർഫ്യൂം കൊണ്ടുപോയി കൊടുത്തു നോക്കാം. ഐസ്ക്രീം കടക്കാരൻ വരുന്നുണ്ട്, അതിനുള്ളിൽ ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ടോ. ദീദി ദീദി ഇയാൾ അത് കേക്കട്ടെ പോണ്ട്. ഈ പെർഫ്യൂം ഞാൻ കൊടുത്തു നോക്കട്ടെ മൈക്കി. സൂപ്പർ കൂൾ. ഓക്കെ ഗൈസ്, മൈക്കി അത് പെർഫ്യൂം എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വേറെ എന്തോ ഒരു ഐറ്റം തന്നിട്ടുണ്ട്. എടാ ഐസ്ക്രീം കടക്കാരൻ ഇവിടെ കിടന്ന് കറങ്ങുമല്ലോ ഗൈസ്. വാ 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 വാ, പൂച്ച സാരങ്ങ് വാ, പൂച്ച സാരങ്ങ് വാ. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. കേറ് 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 കേറ്. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇനി സിനിമയിലോട്ട് പോവാം ഗൈസ്. ഇവിടുത്തെ പരിപാടി എല്ലാം തീർന്നു എന്നാണ് എനിക്ക് തോന്നണേ. ഇനി നമുക്ക് സിനിമയിൽ പോയിട്ടുണ്ടല്ലോ, ഈ പൂച്ചേനെ കൊണ്ടുപോയി നമ്മളെ അയാളുടെ ഇതിനുള്ളിൽ വേറൊരു പൂച്ച ഉണ്ടായില്ലേ ഗൈസ്, അതിനെ റീപ്ലേസ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. പൂച്ച വാ. ഓ നോ 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 നോ, ഐസ്ക്രീം കടക്കാരെ കണ്ട്. ഓ മൈ ഗോഡ് ഗൈസ് കണ്ട്, ഇയാൾ വരാണ്ടിരുന്നാ മതിയായിരുന്നു. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. പെട്ടെന്ന് 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 പെട്ടെന്ന്. യെസ് ഗൈസ് റീപ്ലേസ് ചെയ്തു, എനിക്ക് വേറൊരു ക്യാറ്റിനെ കിട്ടി. യെസ് കമോൺ കമോൺ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഗൈസ് ഇനി നമ്മൾ തിരിച്ച്
സെമിത്തേരിയിലോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എടുക്കാനുള്ള എല്ലാ ഐറ്റംസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സെമിത്തേരിയിലായിരിക്കും ഗൈസ് കളി ഉള്ളത്. സെമിത്തേരിയില് ഒരു വാള് ക്രാക്ക് ചെയ്യാനില്ലേ ഗൈസ്? അപ്പൊ എനിക്ക് തോന്നണേ നമ്മുടെ ഗ്യാസ് നമ്മൾ എടുത്തില്ല ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്? ഓ ഗൈസ്, ഇതെന്താണ് ഗൈസ്? ഐസ്ക്രീം കടക്കാൻ ഇത് ഫ്ലാഷ് ബാക്ക് ആണോ അതോ ഇത് വേറെ എന്തെങ്കിലുമാണ്? എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. അപ്പൊ ഇത് ഉണ്ടല്ലോ റോണിന്റെ അച്ഛന്റെ കൂട്ടുകാരനാന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. ഒരു ഐഡിയയും കിട്ടില്ല കേട്ടോ എനിക്ക്. സ്റ്റോറി എല്ലാം ഡിസ്കവർ ആയിട്ട് പയ്യു വന്നോളൂ. ഇനി വരുന്ന ചാപ്റ്ററിലാണ് നമുക്ക് എല്ലാം മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. അപ്പൊ നമ്മുടെ അമ്മയുടെ അടുത്ത് നമുക്ക് എന്തോ ലെറ്റർ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണ്ട്. ഇതെന്താണിത് ഗൈസ്? എനിക്ക് തോന്നണം നമ്മൾ ലാസ്റ്റ് ഫിനിഷ് ആക്കാറായിന്നാണ് തോന്നണേ. അതുകൊണ്ടാണ് ആ സ്റ്റോറി കാണിച്ചതെന്നാണ് എനിക്ക് തോന്നണേ. നമുക്കിനി നോക്കാം സുഹൃത്തുക്കൾ, ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു. യെസ് കമോൺ, എന്തിനാടാ ഈ സാധനം ഞാൻ എടുത്ത് പിടിച്ചേക്കണേ ഇവിടെ? പിടിക്കരുത് 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 പിടിക്കരുത്. ഇല്ല, പിടിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഇല്ല ഗൈസ്, ദേ തിരിച്ചു പോകണ്ട് ഗൈസ്. ഞാനിവിടെ എന്തോ ശബ്ദം കേൾക്കണ്ടല്ലോ. ഓ മൈ ഗോഡ് ഗൈസ്, ഐസ്ക്രീം കടക്കാരൻ ദേ റോഡ് അവന്റെ അച്ഛന്റെ ഫ്രണ്ടിലുള്ള മെഴുകുതിരി കത്തിച്ചട്ടാ ഗൈസ്. എന്തോ കളിയുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇവനെ ഈ മെഴുകുതിരി കത്തിച്ചിട്ട് വേറെ ഏതോ സ്ഥലത്തായിട്ട് പോവാണ് ഗൈസ്. ഇതെന്താണ് ഇവൻ ഇവിടെ മെഴുകുതിരി കൊണ്ടുവന്ന് കത്തിച്ച്? ഓ ഗൈസ്, മാച്ച് ബോക്സ് ഗൈസ്. അപ്പൊ നമുക്കുണ്ടല്ലോ ഗൈസ്, നമുക്ക് ഇവിടെ ഗ്യാസ് വെച്ച് പൊട്ടിക്കാനാന്നാണ് എനിക്ക് തോന്നണേ. അതെ ഗൈസ്, നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ ഇവിടെ കൊണ്ടേ വയ്ക്കണം. നമ്മൾ ആദ്യം ഇതിവിടെ കിടക്കട്ടെ, ഗ്യാസ് നമ്മൾ ഇവിടെ വയ്ക്കണം. എന്നിട്ടുണ്ടല്ലോ ആ മെഴുകുതിരി എടുത്ത് കത്തിക്കാനാന്നാണ് എനിക്ക് തോന്നണേ. റോഡ് നമ്മൾ വീണ്ടും കണ്ടിട്ടുണ്ട്. ഞാൻ അവൻ നേരെ ഉണ്ടല്ലോ ആ ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് വരട്ടെ ഗൈസ്. എന്നിട്ടുണ്ടല്ലോ നമ്മുടെ മാച്ച് ബോക്സ് വെച്ചിട്ടുണ്ടല്ലോ ഗൈസ്, ആ ഗ്യാസ് സിലിണ്ടർ കത്തിച്ച് അത് പൊട്ടിത്തെറിപ്പിക്കണം. അപ്പൊ നമ്മൾ എന്തിനാണ് പൂച്ചേനെ കവിടുന്നെടുത്ത്? നമ്മൾ റോഡിന്റെ ഓ നോ 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 നോ, റോഡ് കണ്ട് ഗൈസ്. കമോൺ കമോൺ, ലെസ്കോ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണിത്. നമുക്ക് ഇതിനകത്തുനിന്ന് എന്തായാലും എസ്കേപ്പ് ആവണം. ഇവിടെ ലിസിനെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷിക്കണം. ഗ്യാസ് ഞാൻ യെസ് ഇവിടെ കൊണ്ടുപോയി വെച്ച്. മൂന്ന് പാർട്ട് വേണം ഗൈസ്. ഈ മാച്ച് ബോക്സ് എടുക്കണം. എവിടെ? യെസ്, ലെസ്കോ ഓരോ കണ്ട് മാച്ച് ബോക്സ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അയ്യോ, ഓ ഗൈസ്, എനിക്ക് ഇപ്പൊ മനസ്സിലായി. നമ്മൾ ആ പൂച്ചേനെ എടുത്തിട്ടുണ്ടല്ലോ ഗൈസ്, ആ പൂച്ച ഉണ്ടല്ലോ ഒരു ക്ലോക്ക് ആയിരുന്നു. അപ്പൊ നമ്മുടെ ആ ക്ലോക്ക് ഇങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ഇല്ലേ അവിടെ വയ്ക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അവിടെ വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് തോന്നണേ ഇത് ടൈം ബോംബ് പോലെ മിക്കവാറും പൊട്ടിത്തെറിക്കുമായിരിക്കും. അതായിരിക്കും സെറ്റപ്പ്. യെസ്, അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വിടട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ടൈം ബോംബ് ഉണ്ടാക്കണം. യെസ് ഗൈസ്, പൂച്ചേനെ ഞാൻ എടുത്ത്. ഓ, ഇത് പൊട്ടിത്തെറിക്കാൻ പോകുന്നാണ് എനിക്ക് തോന്നണേ. യെസ് ഗൈസ്, പൊട്ടിത്തെറിക്കുമല്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, അത് പൊട്ടിത്തെറിച്ച്. ഇപ്പൊ റോഡ് ഇവിടെ വരുമായിരിക്കും. ഏത് വഴി വരുന്നെനിക്ക്? ആ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ് റോഡ് ഇവിടെ വരുന്നു, ഞാൻ പറഞ്ഞില്ലേ? അതവിടെ പൊട്ടിത്തെറിച്ചു ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അതിന്റെ ഉള്ളിലുണ്ടല്ലോ ചിലപ്പോ നമ്മുടെ ലിസിനെ തുറന്നു വിടാനുള്ള കേജിന്റെ കീ ഉണ്ടാവും. നമുക്ക് നോക്കാട്ടോ. ഓ, റോഡ് ഇവിടെ കണ്ട്. യെസ് ഗൈസ്, റോഡ് പോയി, ഞാൻ ഇങ്ങോട്ട് കയറി. ഇവിടെ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ, ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്? ഇല്ല ഗൈസ്. ഓ മൈ ഗോഡ്, യു നീഡ് ദ ഡോർ നോബ് ടു ഓപ്പൺ ദിസ് ഡോർ. ഓ മൈ ഗോഡ് ഗൈസ്, റോഡ് അവിടെ ഉണ്ട്. റോഡ് ഇതിന്റെ അകത്തേട്ട് കയറി. ഓ കണ്ട്, എടാ റോഡ് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും? അല്ലയ്യ ഗൈസ്, പണിപാളി റോഡ് നമ്മളെ പിടിക്കും ഗൈസ്. എടാ, നമുക്ക് ആ ഓ ഗൈസ്, നമ്മുടെ മൈക്ക് നമുക്ക് തന്ന സാധനമല്ലേ, അതാണ് ആ ഡോർ നോബ്. അത് നമ്മൾ ഇവിടെ കൊണ്ടേ വയ്ക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിനെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല ഗൈസ്. എടാ ഗൈസ്, സോറി ഗൈസ്, എനിക്ക് ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും റോഡ് തന്നെ പിടിക്കും ഗൈസ്. അല്ലാണ്ട് വേറൊരു വഴിയില്ല, നമുക്ക് ഇവിടെ പുറത്തേട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഇവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒരു ലൈഫാണ് ബാക്കിയുള്ളത്. ഗൈസ്, റോഡ് തന്നെ പിടിച്ചു ഗൈസ്. അല്ലാണ്ട് വേറൊരു വഴിയില്ല, എൻ്റെ ലൈഫ് തീർന്നു ഗൈസ്. എടാ, എനിക്കൊരു ലൈഫ് ഇങ്ങോട്ട് ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. ഈ ആട് കാണുകയാണെങ്കിൽ നോക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, ഒരു ലൈഫ് ഇങ്ങോട്ട് എനിക്ക് ബാക്കിയുണ്ട്. ഈ ഒരു ഒറ്റ ലൈഫ്, ഇതിനകത്ത് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. യെസ് ഗൈസ്, ഞാൻ സെമിത്തേരിയിലെത്തി. ആ ഡോർ നോബ് എന്തി? യാ, ഇത്. കമോൺ ലെസ്കോ, ഞാൻ നമ്മുടെ റോഡിനൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ഡാ, എടാ, ഇവനിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഗൈസ്. യെസ്, ഗൈസ്, ആ ഗ്ലിച്ച് എന്തായാലും നന്നായി. യെസ്, ഓ മൈ ഗോഡ് ഗൈസ്, ഇതെന്താണ്?
യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ എന്റെ ലിസ്റ്റിന് ഞാൻ ഇവിടുന്ന് രക്ഷിച്ചു, നമ്മുടെ കൂട്ടുകാരി നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിന് ഞാൻ ഇവിടുന്ന് രക്ഷിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് നെയ്ബർഹുഡിലേക്ക് പോകണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഫൈനലി നമ്മൾ ലിസ്റ്റിനെ കേജ് ഇവിടുന്ന് ഞാൻ അൺലോക്ക് ചെയ്തു. ഗൈസ് കം ഓൺ, ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, നമ്മൾ നെയ്ബർഹുഡിലെത്തി. നോ, എടാ ലിസ വണ്ടിയിൽ ചാടി ഇറങ്ങിയില്ല. അതെന്താണ് ഗൈസ് ലിസ് വണ്ടിയിൽ ചാടി ഇറങ്ങാത്തെ? ലിസ് വണ്ടിയിൽ ചാടി ഇറങ്ങുകയാണെങ്കിൽ ലിസിന്റെ കാല് ഒടിയുന്നു പറഞ്ഞു നമ്മുടെ സാർ. ഓ മൈക്കും, എടാ ചാർലിയുടെ അനീത്തിയാണ് ലിസ്. എടാ ലിസിനെ നമ്മുടെ ഐസ്ക്രീം കടക്കാരനെ തട്ടിക്കൊണ്ടു പോണം. നമ്മുടെ ചാർലിയും മൈക്കും കണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ ഓ എടാ നമ്മൾ കൊടുത്ത സ്പ്രേ അല്ലേ അത്? വാട്സപ്പ് ലിസ്, I love you from the first day I saw you. I hope you feel the same. Do you love me? Guys, appa nammada mike undallo lisine ishtarnu. Appa nammal mike-ne kodutha aa sprayil undallo lisinulla love letter nammada mike ezhuthi vachekkuvarnu. Game completed to be continued. Guys, appa nammada lisine kondu nammada road poittundi. നമുക്ക് എത്രയും പെട്ടെന്ന് ചെന്ന് ലിസിനെ രക്ഷിക്കണം ഗൈസ്. ലിസിനെ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ചാടി ഇറങ്ങാറുണ്ട്, പക്ഷെ അവളുടെ കാല് ഒടിക്കുന്നു. പേടിച്ചിട്ടാണ് ഗൈസ് അവള് അതിനകത്ത് നിന്ന് ചാടാത്തെ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഐസ്ക്രീമിന്റെ ചാപ്റ്റർ 2 ഞാൻ എന്തായാലും ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ കാണാം. പീസ് ഔട്ട്.